നമസ്കാരം. തിരുവനന്തപുരം ആര്യനാട് കെഎസ്ആർടിസി ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം സംഭവിച്ചിരിക്കുകയാണ്. അപകടത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. ഇഞ്ചിപുരിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. പരിക്ക് പറ്റിയവരെ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 6 പേർ വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ബസ് പാഞ്ഞ് കയറിയത് എന്നാണ് ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് ബസ് അതിവേഗത്തിലല്ല വന്നത് എന്നുള്ളൊരു റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടിയെ തുടർന്ന് വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായും തകരുകയായിരുന്നു. പാങ്കാവിൽ നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആര്യനാട് ഈഞ്ചപ്പുരി ചെറുമഞ്ചൽ കൊടും വളവിൽ ആണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾക്ക് ചതവുകളും ആണ് കൂടുതലായും സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സോമൻ നായർ എന്ന പ്രദേശവാസിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അതേസമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും അറിയിച്ചിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് പണിത താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു പണിയണം എന്ന വാദം നേരത്തെ തന്നെ ഉയർന്നതാണ് എന്നും ഈ അവസരത്തിൽ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ കൃത്യസമയത്ത് നടപടികൾ കൈക്കൊണ്ടില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അപകടം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. കാലപ്പഴക്കം ചെന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കേരളത്തിൽ ഒരുപാടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനിക്കാൻ സാധിക്കുന്നത്. കാരണം ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് ഇവിടെ പരമപ്രധാനം. മാത്രവുമല്ല ഇവിടെ കെഎസ്ആർടിസി അമിത വേഗത്തിൽ അല്ല വന്നതെന്നും ചെറിയ രീതിയിലാണ് ബസ് ഇടിച്ചത് എന്നും, പക്ഷേ അപ്പോൾ തന്നെ കാത്തിരിപ്പ് കേന്ദ്രം നിലംപൊത്തുകയായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുകയുണ്ടായി. ഇത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. എന്തായാലും പരിക്കേറ്റവരുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. നിലവിൽ എല്ലാവരും അപകടാവസ്ഥ തരണം ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന അവസാന റിപ്പോർട്ട്.